പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങി കഴിഞ്ഞു. ഒക്ടോബർ മാസത്തിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ സാധ്യതയുണ്ട്. ആയതിനാൽ തന്നെ ഇതിനൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കാമെന്നാണ് വിലയിരുത്തൽ. അഞ്ചു പതിറ്റാണ്ടിലേറെയായി ഉമ്മൻചാണ്ടിയായിരുന്നു പുതുപ്പള്ളിയുടെ പ്രതിനിധി. 1970 മുതൽ ഇതുവരെ ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരു നേതാവ് പുതുപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയിട്ടില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്ന നേതാവും ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തോടുകൂടി പുതുപ്പള്ളി ആര് നയിക്കും എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്നാൽ ഇത്തവണ പുതുപ്പള്ളിയിൽ വിജയം ഉറപ്പിക്കാൻ സാധിക്കുമെന്നാണ് CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ ആദ്യ പടി എന്ന നിലയിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ആദ്യഘട്ട ചർച്ചകൾ പാർട്ടി നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റെജി സക്കറിയ, KM രാധാകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗവും DYFI കേന്ദ്ര കമ്മിറ്റി അംഗവുമായ JC തോമസ് എന്നിവരാണ് പരിഗണനയിൽ. സംസ്ഥാന നേതൃത്വവും ജില്ലയിൽ നിന്നുള്ള മുതിർന്ന അംഗങ്ങളും തമ്മിലുള്ള ചർച്ചകളിലാണ് മൂന്ന് നേതാക്കളുടെ പേരുകൾ പരിഗണനയിൽ തീരുമാനിച്ചത്. റെജി സക്രിയ 1996 JC തോമസ് 2021 ഉമ്മൻചാണ്ടിക്കെതിരെ നല്ല മത്സരം കാഴ്ചവെച്ചവരാണ്. കർഷക സംഘത്തിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് KM രാധാകൃഷ്ണൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രി VN വാസവനും KP ജയചന്ദ്രനുമാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല. നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരിക്കുകയും ലോക്കൽ ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണത്തിനുള്ള നിർദ്ദേശങ്ങൾ താഴോട്ട് കൈമാറുകയും ചെയ്തു. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ വലിയ വികാരം പുതുപ്പള്ളിയിൽ ഉണ്ടെന്ന കണക്കുകൂട്ടൽ CPM സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഘട്ടമാകുമ്പോൾ ശക്തമായ രാഷ്ട്രീയ മത്സരമായി മാറ്റാമെന്നാണ് പ്രതീക്ഷ. മണ്ഡലത്തിലുള്ള 8-ൽ 6 പഞ്ചായത്തും LDFനൊപ്പമാണെന്നത് അനുകൂലഘട്ടമായി കരുതുന്നു. പുതുപ്പള്ളിയിൽ ചെങ്കൊടി പാറിക്കാൻ കഴിഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പാവും ഈ ഉപതെരഞ്ഞെടുപ്പ്.